ജെറുസലേം ദേവാലയത്തിന്റെ കിഴക്ക് വശത്തുള്ള ഒലിവു മലയിൽ വെച്ചാണ് ഉത്ഥിതനായ ക്രിസ്തു 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്യുന്നത്. ഒലിവു മലയിൽ യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലത്താണ് സ്വർഗാരോഹണ ദേവാലയം ഇന്ന് നിർമ്മിച്ചിരിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം അഷ്ടഭുജങ്ങളുള്ള ഒരു ദേവാലയമായിരുന്നു. അതിനുള്ളിൽ തുറന്ന മേൽക്കൂരയോടുകൂടിയ ഒരു നിർമ്മിതിയുണ്ടായിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ചവിട്ടി നിന്ന പാറയുടെ മുകളിലായിരുന്നു ഇത് സ്ഥാപിക്കപ്പെട്ടത്. യേശു ആകാശത്തിലേക്ക് പോകുന്നത് ശിഷ്യന്മാർ നോക്കി നിന്നത് സൂചിപ്പിക്കാനാണ് മേൽക്കൂരയിൽ തുറവി അവശേഷിപ്പിച്ചത്. 7-ാം നൂറ്റാണ്ടിൽ തകർക്കപ്പെട്ട ഈ ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടെങ്കിലും 10-ാം നൂറ്റാണ്ടിലെ അറബ് ആക്രമണത്തിൽ വീണ്ടും തകർക്കപ്പെട്ടു. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ കുരിശുയുദ്ധക്കാർ നിർമ്മിച്ച ദേവാലയത്തിന്റെ ഭാഗമാണ് ഇപ്പോഴുള്ളത്. 4-ാം നൂറ്റാണ്ടിലെ ബൈസെൻറ്റൈൻ ദേവാലയത്തിന്റെ മാതൃകയിലാണ് അവർ ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. 12 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു നിർമ്മിതിയായിരുന്നു അത്. ആദ്യ ദേവാലയം പോലെ അതിനും മേൽക്കൂരയിൽ ഉയർന്ന ഭാഗത്തുള്ള ഒരു തുറവിയുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് 1187 സലാഹസിൻ രാജാവ് പിടിച്ചെടുത്ത ശേഷം ആ ദേവാലയത്തെ മുസ്ലിം പള്ളിയാക്കി മാറ്റുകയും മേൽക്കൂര അടയ്ക്കുകയും ചെയ്തു. പിന്നീട് ഈ ദേവാലയത്തോട് ചേർന്ന് ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കപ്പെടുകയും ദേവാലയം ക്രൈസ്തവരുടെ തീർത്ഥാടനത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഈ ദേവാലയത്തിൽ സ്വർഗാരോഹണ തിരുനാൾ ദിനം ക്രൈസ്തവർക്ക് വിശുദ്ധ കുർബാനയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. സ്വർഗാരോഹണ ദേവാലയത്തിനുള്ളിൽ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ചവിട്ടി നിന്ന പാറയുടെ ഭാഗം ഈശോയുടെ കാൽപാദം പതിഞ്ഞ കല്ലെന്ന വിശ്വാസത്താൽ തീർത്ഥാടകർക്ക് കാണാവുന്ന രീതിയിൽ സംസ്കരിച്ചു വെച്ചിട്ടുമുണ്ട്.